sentite da una parola c'è il desiderio di me. Con le sue mani, fate tutte le cose che ci stanno. Ma te la c'è sempre, non più un futuro. A Clarka, sono un crescendo e vivo. E le tue problemi che hai in alto, ci ne crei sempre un attimo. Sentate, è tu un grande per il programma, Great Lecture Series. Ed è mangiare il prodotto che non ha molto più. ഈ കർക്കിടക മാസത്തിൽ എങ്ങനെ ആയിരിക്കണം ആരോഗ്യ കർക്കിടക, എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കണം, എന്തൊക്കെ ഉപയോഗിക്കരുത്, അതിനെ കുറിച്ച് വിശദമായി ഭാരതീയ പാരമ്പര്യത്തിൽ ഊന്നിക്കണ്ട് നമ്മെ ബോധവത്കരിക്കുന്നതിനാണ് ഇങ്ങനെ ഒരു പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. സ്വാഗതം ആശംസിക്കുന്നതിനായി മടത്തലാശം സെന്റർ കോഓർഡിനേറ്റർ ഡോക്ടർ വിപിൻ കെ വർഗീസ് സാർ ക്ഷണിച്ചു. യോഗാധ്യക്ഷ ബഹുമാനപ്പെട്ട മിൻ ടീച്ചർ, വിശിഷ്ടാതിഥികളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, കർക്കിടക മാസം ഏകദേശം ഒരാഴ്ച പിന്നിടുകയാണ്. ഏറ്റവും ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മാസമായിട്ടാണ് കർക്കിടക മാസത്തെ വിശേഷിപ്പിക്കുന്നത്. അതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞുതരും. കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം, ആരോഗ്യ പരിരക്ഷ, ഇതേക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് അറിവ് പകരുക. ഇത് കേരളത്തിൻ്റെ തനതായ ഒരു പാരമ്പര്യമാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇന്ത്യൻ നോളജ് സിസ്റ്റം IKS എന്ന് പറഞ്ഞൊരു ഭാരതീയ വിജ്ഞാൻ പരമ്പര എന്ന പേരിൽ ഒരു പദ്ധതി തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി നമ്മൾ കേരളത്തിലുള്ള തനത് പാരമ്പര്യ വിജ്ഞാനത്തെ പരിചയപ്പെടുത്തുകയാണ്. കർക്കിടക മാസം, അതിൻ്റെ ഭാഗമായുള്ള 10 ഇലകളുണ്ട്. അടുത്ത മാസം ഓണം വരുവാണ്. ഓണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ദശപുഷ്പങ്ങളുണ്ട്. ഇതേക്കുറിച്ച് എല്ലാം നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിനുള്ള ഒരു സെഷനാണ് നമ്മളിവിടെ ക്രമീകരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് 10 ഇലകളെയും ദശപുഷ്പങ്ങളെയൊക്കെ പരിചയപ്പെടാനുള്ള പ്രദർശനം പുറത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർക്കിടകത്തിൻ്റെ ഭാഗമായുള്ള നിരവധി ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിലൊരു 3-4 ഐറ്റം നമ്മളെ ഫുഡ് സയൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഇവിടെ ക്രമീകരിക്കുന്നുണ്ട്, അതും പുറത്ത് ക്രമീകരിക്കുന്നുണ്ട്. ഇനി നിക്ഷിപ്തമായ കത്തുവീപ്പിലേക്ക് കടക്കട്ടെ. നമ്മുടെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന കോളേജിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട മിനി ടീച്ചറാണ്. ടീച്ചറിനെ ഏറ്റവും ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അതേക്കുറിച്ച് ചിന്തിച്ച സമയത്ത് അതിനുവേണ്ട എല്ലാ സഹായവും തന്നത് കോത്തല ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായിരിക്കുന്ന ബിന്ദു ഡോക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. ബിന്ദു ഡോക്ടറാണ് നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ബിന്ദു ഡോക്ടറിനെ ഏറ്റവും ആദരപൂർവ്വം, സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലെ തന്നെ സീനിയർ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അനി പി പ്രകാശം ഡോക്ടറാണ്. ഡോക്ടറെ ഏറ്റവും ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗത്തിന് നന്ദി അറിയിക്കുന്നത് ബികോം 1-ാം വർഷ വിദ്യാർത്ഥിനിയായ മരിയ ജാസ്മിൻ മോഡിയാണ്. മരിയയെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് ഉണ്ട്. ക്ലാസ് ഡോക്ടർ സംസാരിക്കുന്നത് മാത്രമായി ഒതുങ്ങാതിരിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. കേരളത്തിൻ്റെ തനത് പാരമ്പര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള അവസരമാണ് ക്രമീകരിക്കുന്നത്. ഒരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഈ മീറ്റിംഗിന്റെ മുഖ്യ സംഘാടകൻ ഡോക്ടർ വിപിൻ കെ വർഗീസ്, ഇന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ കോത്തലയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു എസ്, ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ കോത്തലയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനി പി പ്രകാശൻ,
डॉक्टर क्लास नल्क्कुन्नत प्रियप्पेट्ट अध्यापकरे प्रियप्पेट्ट फस्ट इयर डिग्री स्टूडेंट्स नम्मൾ ഇന്ന് കർക്കിടകത്തിലെ ആരോഗ്യ പരിരക്ഷ അതാണ് നമ്മുടെ ഈ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഈ സിംപ്ലസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾക്ക് ഈ പത്രങ്ങളിലൊക്കെ ഈ ദേശാടന പക്ഷികൾ വരുന്നതിനെക്കുറിച്ച് വലിയ വാർത്തകളാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ അപ്പോൾ ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് അവിടുത്തെ കാലാവസ്ഥ വ്യതിയാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ച് मनुष्य पक्ष मृग तमिल व्यत मनुष्य बोधतोड़ जीविकों पक्षे नत्र बोधम पक्ष कलवस्था व्यनमोब आरोग्य पिरक्ष जीविका उचित कलवस्थ स्थल अट्राक्टू इत नाम एक्सपीरियन क्यों കർക്കിടക മാസം നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് പണ്ടൊക്കെ നമ്മളുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ പറഞ്ഞു കേൾക്കുന്നത് പഞ്ഞ കർക്കിടകം പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഞാൻ എൻ്റെയൊക്കെ കുഞ്ഞിലത്തെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു 2-3 കിലോമീറ്ററിനുള്ളിൽ ഒരു അമ്പലമുണ്ട് അവിടുന്ന് കേൾക്കുന്ന രാമായണ പാരായണം വെളുപ്പിനെയൊക്കെ കേൾക്കുന്ന പാട്ടുകൾ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് പിന്നെ ഒരു പഞ്ഞ കർക്കിടകം എന്ന് പറയുമ്പോൾ നമ്മുടെ മഴയാണ് ആൾക്കാർക്ക് ജോലി ഉണ്ടാവില്ല അപ്പോൾ ഒരു ദാരിദ്ര്യം വരും ഈ ദാരിദ്ര്യം എല്ലാം മാറി അതിഭയങ്കരമായ ഒരു സുഭിക്ഷമായിട്ട് നമ്മൾ ഓണത്തിനെ വരവേൽക്കും ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിന്റെ ഒരു പകുതിയോട് ജീവിക്കുന്ന നമ്മൾക്ക് നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാം പെട്ടെന്ന് വേണം നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് തായി അപ്പോൾ നമ്മൾ വളരെ വളരെ ആഗ്രഹത്തോട് കൂടി നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ അതെങ്ങനെ നമ്മളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു നമ്മളുടെ ഭക്ഷണശീലങ്ങൾ പ്രത്യേകിച്ച് ഈ മാസത്തിൽ നമുക്കെല്ലാം അറിയാം ഒരു ചെറിയ ക്ഷീണമുണ്ട് അതുപോലെ തന്നെ മത്സ്യ ആഹാരങ്ങൾ മത്സ്യമാംസാദികൾ കുറയ്ക്കണം ഇതൊക്കെ നമ്മുടെ പത്രങ്ങളിൽ വായിക്കുകയും നമ്മൾക്ക് അറിയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊന്നും നമ്മളുടെ പ്രാവർത്തികമാക്കുന്നില്ല അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമ്പത്താണ് ഈ സമ്പത്തിനെ നമ്മൾ എങ്ങനെ ഈ മാസത്തിൽ പരിരക്ഷിക്കണം എന്നുള്ള ഒരു അവബോധം നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകമായ ഉദ്ദേശം ഇത് ഇവിടെ നമ്മൾ കോളേജിൽ ഇത് സംഘടിപ്പിക്കുന്നത് കോത്തല ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലുമായിട്ട് സംഘടിച്ചാണ് ഞാൻ ഡോക്ടറോട് സംസാരിക്കുകയായിരുന്നു ഏകദേശം 30-ഓളം ആൾക്കാരെ കിടത്തി പരിചരിക്കാത്തക്ക സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലാണ് അപ്പോൾ ഇതുമായിട്ട് സംഘടിപ്പിച്ച് നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതിൽ ഡോക്ടർ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ സ്പാർക്കെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകി അല്ലേ ക്യാമ്പസിലോട്ട് വന്നിട്ട് ഒത്തിരി നാളായില്ലല്ലോ ഒരു 10-15 ദിവസമേ ആകുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ഭാവിയിലേക്ക് നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിനും ജീവിതശൈലികൾക്കും നല്ല രീതിയിൽ ഉതകുന്നതാകുക എന്നുള്ളൊരു വലിയ ഒരു അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കം അത് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പാപ്പാടി കെ ജി കോളേജ് കുടുംബത്തിൻ്റെതായിട്ടുള്ള എല്ലാവിധ സ്വാഗതങ്ങളും ഒരിക്കൽ കൂടി ഡോക്ടർ ബിന്ദുവിനും ഡോക്ടർ അനിക്കും നൽകുകയാണ് എൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു എല്ലാവർക്കും നമസ്കാരം താങ്ക് യു ഉദ്ഘാടനത്തിനായി കോത്തല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ബിന്ദു ഡോക്ടറിനെ ക്ഷണിച്ചു ആയുർവേദം വേറെ ഒരു ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും നമ്മൾ ഉപയോഗിക്കുന്നില്ല
ഇപ്പോ ആയുർവേദ കോളേജുകളൊക്കെ ശരിക്കും ഇന്ത്യയിലുടനീളം ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടാത്ത ഒരു പ്രത്യേക വിദ്യാഭ്യാസ സംസ്കാരമാണ് നമ്മുടെ കോളേജുകളിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷെ ഈ എന്താ പറയുന്നത് കർക്കിടക മാസം ആകുമ്പോഴാണ് ശരിക്കും ആയുർവേദത്തിനൊരു വലിയ പ്രൊമോഷൻ. കർക്കിടക കഞ്ഞിക്കൂട്ട് ടി വി തുറന്നു കഴിഞ്ഞാലും പരസ്യം തന്നെയാണ് അല്ലെ, കർക്കിടക കഞ്ഞിക്കൂട്ട് അല്ലേ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഈ ആയുർവേദം എന്താണ്, നിങ്ങളെല്ലാവരും കേൾക്കുന്ന ഇതാണ്, എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കാത്തവരാരും ഉണ്ടാവില്ല അവിടെ അല്ലെ. ആയുർവേദ മരുന്നുകൾ എന്തെങ്കിലും ഈ ഇത്രയും ഈ ഒരു 19-20 വയസ്സിനുള്ളിൽ കഴിക്കാത്തവരാരും ഉണ്ടാവില്ല അവിടെ. അപ്പൊ എന്താണ് ആയുർവേദം എന്ന് അറിഞ്ഞിട്ടാണോ ഈ മരുന്ന് കഴിച്ചത്, അച്ഛനും അമ്മയും തന്നും കഴിച്ചു അല്ലേ. ശരിക്കും ആയുർവേദം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത്. കർക്കിടകത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഇതല്ല ഇത്, ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിത ചര്യയാണ്. ഒരാൾ എങ്ങനെ ജീവിക്കണം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരു ശാസ്ത്രമാണ് ഈ ആയുർവേദം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, നമ്മുടെ ചുറ്റോട്ടത്ത് നോക്കിയാൽ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ ഉണ്ടായി വരുന്ന രണ്ട് സ്ഥാപനങ്ങളാണ്, ഒന്ന് ഹോട്ടലും പിന്നെ ഹോസ്പിറ്റലും അല്ലേ. ബേക്കറികൾ, ഇപ്പം എത്ര ബേക്കറികളാണ്, അതുപോലെ എത്ര റെസ്റ്റോറൻറ്റുകളാണ്, അതേപോലെ ഹോസ്പിറ്റലുകളും മുളച്ചു മുളച്ച് വരുന്നുണ്ട്, വലിയ വലിയ ഹോസ്പിറ്റലുകൾ അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ആരോഗ്യം എങ്ങോട്ട്, ആരോഗ്യ സൂചിക എങ്ങോട്ടേക്കാണ് പോകുന്നത്. പണ്ട് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരു 50 വയസ്സിന് മുകളിൽ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ചെറുപ്പക്കാരിൽ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പം ആലോചിക്കണം, നിങ്ങളിപ്പോഴേ ആലോചിക്കണം എന്തുകൊണ്ട് ഇങ്ങനെയൊരു മാറ്റം ഈ സമൂഹത്തിന് വരുന്നു എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴേ ആലോചിക്കണം. നിങ്ങൾ ചെറുപ്പം, നിങ്ങളുടെ അടുത്ത നിങ്ങളുടെ ഭാവി വാഗ്ദാനമാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളിൽ കൂടിയാണ് നിങ്ങളുടെ താഴേക്കുള്ളവരിലേക്ക് എത്തണം എന്തുകൊണ്ട് ഇങ്ങനെ ഈ സമൂഹത്തിൽ ഇത്രയും അസുഖങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. അല്ലാതെ അസുഖം വന്നിട്ടല്ല ഒരിക്കലും ചിന്തിക്കേണ്ടത്. അതായത് ആശ്വാസിക്കുന്ന ഒരു ഇതാണ്, അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ മോഡേൺ സയൻസിൽ പറയും അല്ലേ. അതേപോലെ ആയുർവേദ ശാസ്ത്രത്തിൽ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രക്ഷാളനാദപി പങ്കസ്യ ദുരാസ്പർശനം വരും, അതായത് ചെളിയിൽ ചവിട്ടി അത് കഴുകി കളയുന്നതിനെക്കാട്ടിലും നല്ലത് ചെളിയിൽ ചവിട്ടാതെ പോകാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത്. അത് തന്നെയാണ് അസുഖങ്ങൾ വരാതെ നോക്കാൻ എത്രത്തോളം നമ്മളെ കൊണ്ട് കഴിയുമോ അതാണ് ഏറ്റവും നല്ലത്, അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടിലും. അതുകൊണ്ട് തന്നെ ആയുർവേദ ശാസ്ത്രം എന്ന് പറയുന്നത് രണ്ടാണ് പറയുന്നത്, അതായത് ഒരു ഹെൽത്തി ലൈഫ് നയിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും അതേപോലെ അസുഖം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴും പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹെൽത്തി ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതിന് കുറെ കാര്യങ്ങളുണ്ട്, അതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ക്ലാസ്സിലും രണ്ട് ക്ലാസ്സിലും ഒന്നും ഒതുങ്ങുന്ന കാര്യങ്ങളില്ല. നമ്മൾ ഡെയിലി ചെയ്യുന്ന റുട്ടീൻസ്, ഓരോ ഋതുക്കൾക്കനുസരിച്ചുള്ള റുട്ടീൻസ്, അങ്ങനെ ആ ഓരോ ഋതുക്കൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കർക്കിടകം അല്ലെങ്കിൽ വർഷ ഋതു ചെയ്യ എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഇന്നിപ്പം ഡോക്ടർ ക്ലാസ് എടുക്കും. അപ്പം ഇത് നിങ്ങൾ ഒരു നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് എന്തുകൊണ്ടിങ്ങനെ ഈ ഒരു തലമുറയ്ക്ക് എന്തുകൊണ്ടിങ്ങനെ അസുഖങ്ങൾ വരുന്നു എന്നുള്ളത് ആലോചിക്കുക. ഭക്ഷണത്തെക്കുറിച്ചും നമ്മുടെ ഉറക്കത്തെക്കുറിച്ചും നമ്മുടെ ആഹാരം കഴിക്കുന്ന സമയത്തെക്കുറിച്ചും എല്ലാം ഒന്ന് ആലോചിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. സമയത്തിന് ആഹാരം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ലേറ്റ് നൈറ്റിൽ, അതായത് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ശീലങ്ങൾ മാറ്റുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി ഇംപ്ലിമെൻ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ ആരോഗ്യത്തോടു കൂടി ഇരിക്കത്തുള്ളൂ. അല്ലാതെ കർക്കിടക ചികിത്സ മാത്രം ചെയ്തതുകൊണ്ട് ഒരു ഒരാൾക്ക് ഒരു പൂർണ്ണ ആരോഗ്യവാനായിട്ട് നിൽക്കാൻ പറ്റും എന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള അല്ലെങ്കിൽ എന്താ പറയണം മാർക്കറ്റ് ചെയ്യുന്ന ഒരു മാസമാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് ഡോക്ടർ പറഞ്ഞു തരും. അപ്പൊ ഇത്രയും ഒരു ആമുഖം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു അവസരം ഞങ്ങളുടെ കോത്തല ആയുർവേദ ആശുപത്രിക്ക് നൽകിയതിന് ഈ ഞങ്ങളുടെ മടത്തിലാശ്രം സെന്റർ ഓഫ് ഹ്യൂമൻ എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് സയൻസ് ലാംഗ്വേജസ് ആൻഡ് IPSC ഈ ഒരു ഇതിന് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെയും എന്റെയും വ്യക്തിപരമായ പേരിൽ എല്ലാവിധ നന്ദിയും അറിയിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടെ ഒത്തിരി ഇപ്പം ഞാനൊരു ഒന്ന് ഒരു ഒരു റൂട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പം ഇവിടുന്ന് തന്നെയാണ്, അപ്പം നമ്മൾ റെസിപ്പി അയച്ചു കൊടുത്തപ്പോൾ തന്നെ അതിൽ ഏറ്റവും നല്ല റെസിപ്പി എടുത്തിട്ട് അത് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വർക്ക് വളരെയധികം ലഘൂകരിച്ച് തരികയാണ് ചെയ്തേക്കുന്നത് ഈ കോളേജ്. ഇത്തരം ഒരു വീഡിയോ
ചടങ്ങിൽ ഈയൊരു ക്ലാസ്സിന് ആ ക്ലാസ്സിനെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു. കർക്കിടകത്തിലെ ആരോഗ്യ പരിരക്ഷ എന്ന വിഷയത്തിൽ ക്ലാസ് നയിക്കുന്നതിനായി കോത്തല ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ സീനിയർ മെഡിക്കൽ ഓഫീസർ അനിൽ ഡോക്ടറിനെ ക്ഷണിക്കുന്നു.
വർഷ ശരൻ ഹേമന്ദങ്ങള് സൂര്യന്റെ ദക്ഷിണായനം വടക്കോട്ടുള്ള ഗതിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് ശരീരത്തിന് വിസർഗകാലം എന്നാണ് പറയുന്നത്, ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്ന കാലം. അപ്പം അത് പ്രകൃതിയിൽ നമുക്ക് അത് ദൃശ്യമാണ്. ഗ്രീഷ്മത്തില് ആ ചൂടൊക്കെ ആയിട്ട് ഫലങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാ സസ്യവൃക്ഷാദികളും ക്ഷീണിച്ചു നിൽക്കുന്നു. അത് കഴിഞ്ഞ് ഒരു മഴ വന്നു കഴിയുമ്പോൾ തളർത്തു വരുന്ന ആ സമയം, അത് വൃക്ഷങ്ങൾക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. പക്ഷേ ഈ ഗ്രീഷ്മത്തിൽ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്ന ആ ഒരു ശരീരത്തിൽ നമ്മുടെ അഗ്നിയൊക്കെ മന്ദിക്കും, വെള്ളം കുടിക്കുക എന്നുള്ളതായിരിക്കും കൂടുതൽ, ദാഹം കൂടുതലും നമുക്ക് വിശപ്പ് കുറവുമായിരിക്കും ആ സമയത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം വിശപ്പ് കുറവായിരിക്കും ആ സമയത്ത്. അത് കഴിഞ്ഞാണ് ഈ പെട്ടെന്ന് ചുറ്റുപഴുത്തിരിക്കുന്ന ഭൂമിയിലേക്ക് വർഷം മഴ പെയ്യുന്നത്. മഴ പെയ്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്ലേതം, ആ ഒരു അമ്ല സ്വഭാവമാണ് ഭൂമിക്ക് വരുന്നത്. അതുകൊണ്ട് സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും എല്ലാം ഒരു പ്ലേതത്വം, ഒരു എന്താ പറയുക, നീർവീഴ്ച പോലെ. പനി തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു നീർവീഴ്ച പനി കണ്ടേ ഉള്ളു. അതിൻ്റെ ഒരു നീർവീഴ്ച ശരീരത്തിലും ജീവജാലങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവും. അത് ഒരു ആയുർവേദ രീതിയിൽ വെച്ച് എല്ലാ ദോഷങ്ങളും, ത്രിദോഷങ്ങളാണ് ആയുർവേദത്തിൻ്റെ ചികിത്സയുടെ കാതല്ല, ത്രിദോഷങ്ങളെല്ലാം കോപിക്കുന്ന ഒരു സമയമാണ് ഈ വർഷ ഋതുവിൻ്റെ ആദ്യം. നല്ല തണുപ്പുള്ളതുകൊണ്ട് വാദം കോപിക്കുന്നു, അതുപോലെ തന്നെ ഈ ക്ലേദത്വം കൊണ്ട് കഫ വികാരം, കഫരോഗങ്ങളും പിത്തരോഗങ്ങളും എല്ലാം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് നോക്കിയാലും മഴക്കാലം നമുക്കിവിടെ എല്ലാപ്പോഴും രോഗങ്ങൾ മാറാനുള്ള കാലം തന്നെയാണ്. ഇമ്മ്യൂണിറ്റി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ടും പിന്നെ വർഷം നമ്മുടെ ചുറ്റുപാടും മുഴുവൻ മലിനമായി കിടക്കുന്നു, അതിലേക്ക് വെള്ളം വീഴുമ്പോൾ ആ മലിന വസ്തുക്കളെല്ലാം നമ്മുടെ ജല സ്രോതസ്സുകളിലെത്തുകയും ജലം അതുകൊണ്ട് അശുദ്ധിയാവുകയും ചെയ്യുന്ന ജലജന്യ രോഗങ്ങൾ ധാരാളം കാണും. അതുപോലെ കൊതുകുകളും ഈച്ചകളും എല്ലാം വർദ്ധിക്കുന്ന ഒരു സമയമായതുകൊണ്ട് കൊതുക് ജന്യ രോഗങ്ങളും ഈ സമയത്ത് കൂടുതലായിട്ട് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വാതരോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ തണുപ്പ് വന്നു കഴിയുമ്പോൾ വേദനകളും എല്ലാം വർദ്ധിച്ച് അങ്ങനെ ആ ഒരു രോഗങ്ങൾക്കും വർധന കാരണം ശ്വാസമുട്ട് പോലെയുള്ള അസ്മ പോലുള്ള രോഗങ്ങൾക്കും തണുപ്പും ഈ ക്ലേദ സ്വഭാവം കൊണ്ട് വർധന ഉണ്ടാകുന്ന ഒരു കാലം. ഉദര രോഗങ്ങളും ത്വക്ക് രോഗങ്ങളും എല്ലാം തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് ഈ വർഷ ഋതുവിൻ്റെ ആദ്യ ഭാഗം. അതായത് ശരീരം ക്ഷീണിച്ചു കഴിഞ്ഞ് ശരീരം ബലം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ആ സമയത്തിൻ്റെ ആദ്യ സമയം അന്നേരമാണ് നമുക്ക് ആ പ്രകൃതി മുഴുവൻ പുനരുജ്ജീവനത്തിന് ശ്രമിക്കുമ്പോൾ ആ നീങ്ങാൻ തുടങ്ങുന്ന തോണിക്ക് എന്ത് എന്നുള്ള പോലെ നമ്മൾ ഈ വർഷ ചര്യയുടെ പ്രാധാന്യം വരുന്നു. വർഷക്കാലത്തിലെ ഏറ്റവും പ്രധാനമുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ അഗ്നി ഏറ്റവും വന്ദിച്ചിരിക്കുന്ന സമയം. നമുക്ക് വിശപ്പ് കുറവ്, നമ്മുടെ എല്ലാ രോഗങ്ങളും ആയുർവേദ രീതി അനുസരിച്ച് അഗ്നിയെ ആശ്രയിച്ചാണിരിക്കുന്നത്. അഗ്നി കൂടുതൽ അഗ്നി നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, അഗ്നി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങളില്ല. അതുകൊണ്ട് അഗ്നി മാന്ദ്യം പരിഹരിക്കുക എന്നുള്ളതാണ് വർഷചര്യയിലെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ഇപ്പം അഗ്നിക്ക് പറ്റുന്നതായിട്ടുള്ള ഔഷധങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ചെറിയ ചുക്ക് കാപ്പികളോ പഞ്ചഗോലം ചേർന്നിട്ടുള്ള മരുന്നുകളോ എല്ലാം ചേർന്ന് ലഘുവായ ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ ഉപ്പും പുളിയൊക്കെ പ്രകടമായിട്ടുള്ള ലഘുവായിട്ടുള്ള ആഹാരം, അഗ്നിയെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ആഹാരമാണ് അന്നേരം. ഇടവപ്പാതിയോട് കൂടിയാണ്, ഇടവപ്പാതി
വലിയ പനിയൊക്കെയായിട്ട് വർഷക്കാലമാണ് തുടങ്ങും. എല്ലാവർക്കും പനി ജലദോഷമായിട്ട് ആ സമയത്ത് ആ അഗ്നി വർദ്ധിപ്പിക്കാനും ആ രോഗ ശമനത്തിനുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം ഓരോ ഋതുക്കളും നമ്മൾ എങ്ങനെയൊക്കെ ആരോഗ്യത്തെ ശ്രദ്ധിച്ച് ജീവിച്ചാൽ പോലും ഓരോ നമ്മളുടേതല്ലാത്ത കാരണങ്ങളാൽ ഓരോ ഋതുസന്ധിയിലും ദോഷങ്ങൾക്ക് ചില ഏറ്റക്കുറച്ചിലുകൾക്കുണ്ടാകും രോഗം സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഓരോ ഋതുസന്ധിയിലും നമ്മൾ ആയുർവേദ രീതി അനുസരിച്ച് ഒരു ചെറിയതായിട്ടുള്ള ശോധനം ചെയ്യാനാണ് പറയുന്നത്. ആ കാലത്ത് കോപിച്ച ദോഷത്തിനെ പുറത്ത് കളയുക എന്നുള്ള ഒരു രീതി ആയുർവേദത്തിൻ്റെ ആ ആരോഗ്യ ശീലങ്ങളിൽ പെട്ടതാണ്. നമ്മൾ പണ്ടൊക്കെ പണ്ടുള്ളവരത് ചെയ്യുമായിരുന്നു. മഴക്കാലം തുടങ്ങുമ്പോൾ ആഹാരമൊക്കെ ലഘുവാക്കും, ചെറിയ ചുക്കും കുരുമുളകും തുളസിയിലേക്കിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും. ആ ചുക്കുമൊക്കെ വളരെ വിദ്യാഭ്യാസകരമായിട്ടുള്ള ആഹാരം, ചെറിയ രീതിയിലൊന്ന് വയറിളക്കും. വയറിളക്കുന്നതും ആ സമയത്തുള്ള ദോഷ ശോധനത്തിനായിട്ടാണ്. അങ്ങനെയൊക്കെ ചെയ്ത് ആ അഗ്നി ദീപ്തമാക്കാൻ അത് കർക്കിടക ചെറിയ പിന്നെ അതുപോലെ വാദത്തിന് ഏറ്റവും വർധനയുള്ള സമയമായതുകൊണ്ട് അദ്ദേഹം തേച്ചു കൂടി എന്നുള്ളതിന് തൈലം അഭ്യംഗം എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് തലയിലും ശരീരത്തിലും എണ്ണെണ്ണയാണ് വാദത്തിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനമായത്. എണ്ണ തേച്ചു കൂടി ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചൂട് വയ്ക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും ഇട്ട എന്താ വെള്ളമോ ചെറിയ കിഴികളോ ഒക്കെ ചെയ്തിട്ട് ഒരു ശോധന പൂർവ്വകമായിട്ട് ചെയ്യുന്നതാണ്. ഒരു ശോധന വരുത്തുന്നതിന് മുമ്പായിട്ട് ആദ്യം ശരീരത്തിനെ അത് വേർപ്പിച്ച് ആ വേർപ്പിച്ച അഴുക്കുകളൊക്കെ കളഞ്ഞ ശേഷമാണ് വിരേചനം പോലെ ചെറിയ വയറിളക്കുന്ന പോലുള്ള ക്രിയകളൊക്കെ ചെയ്ത് ശരീരം ശുദ്ധമാക്കിയ ശേഷമാണ് നമ്മൾ പറയുന്ന കർക്കിടകത്തിലെ ബലവർദ്ധകങ്ങളായ കാര്യങ്ങൾ, കഞ്ഞിയും മറ്റുള്ള കാര്യങ്ങളും ചെയ്യേണ്ടത്. അതല്ലാതെ ഇപ്പം ഈ മാധ്യമങ്ങളിലും എല്ലാ പരസ്യങ്ങളിലും ഉള്ള പോലെ ഓടിച്ചെന്ന് വാങ്ങിച്ച് കഴിക്കാവുന്ന ഒരു കാര്യമല്ല. അതൊരു ബലവർദ്ധകമായിട്ട് അതിൻ്റെ ചിട്ടയ്ക്ക് ചെയ്യേണ്ടത് തന്നെയാണ്. ആദ്യം ശരീരം ശുദ്ധമായ ശേഷം ചെയ്യാനുള്ള ഒരു ചികിത്സയാണ് ഈ കഞ്ഞി, ഔഷധ കഞ്ഞി സേവ. ഒരു അത് ഒരു ബലവർദ്ധകവും രസായനവുമായിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പം ഈ സമയത്ത് തന്നെ പണ്ടൊക്കെ ഈ കർക്കിടകത്തിലെ അഭ്യംഗം എന്നുള്ളതിന് കളരിപ്പയറ്റുകാർ, കഥകളിക്കാര്, അവർക്കൊക്കെ ഈ സമയത്ത് ഒരു 45 ദിവസം ചവിട്ടി തിരുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് കേരളത്തിൽ ചെയ്തിരുന്നു. അത് ആ ഇതുപോലെ ശരീരം ശുദ്ധമാക്കിയ ശേഷമാണ് ഇങ്ങനെയുള്ള ആരോഗ്യദായകങ്ങളായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 45 ദിവസം ചെയ്യുമ്പോഴും അത് അതിൻ്റെതായ ചിട്ടയ്ക്കാണ്. രാവിലെ കഞ്ഞിയും ഒരു നെയ്യ് ഒഴിച്ച കഞ്ഞി കഴിക്കുക, ഉച്ചയ്ക്ക് സസ്യാഹാരം തന്നെ കഴിക്കുക, രാത്രി ലഘുവായ ഭക്ഷണം കഴിക്കുക. അതാണ് പൊതുവെ ഈ സമയത്തെ ഒരു ചിട്ടയുടെ രീതി. ആ രീതിയിൽ ചവിട്ടിത്തിരുമ്പളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ കർക്കിടകത്തിലാണ്. അപ്പം അതും അതിനും അവർക്കും അന്നേരം വേറെ ജോലിയൊന്നും ഇല്ല എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ കർക്കിടകത്തിൻ്റെ ആ ഒരു പ്രത്യേകതയും കൂടി ചേർന്നാണ് ഈ കാലമാണ് തിരഞ്ഞെടുത്തത്. പിന്നെ ഇങ്ങനെ ശുദ്ധമായി ഇരിക്കുന്നയാൾക്ക് ഓരോ ശോധന ക്രിയയുടെയും അവസാനവും വീണ്ടും നമ്മുടെ വിശപ്പ് കുറയും. വിശപ്പ് വർദ്ധിപ്പിക്കാനുള്ള മുക്കുടികൾ പോലെയുള്ള പ്രയോഗങ്ങൾ വടക്കൻ കേരളത്തിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ് മുക്കുടി. അത് ഈ കർക്കിടകത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണം എന്നുമല്ല, ആഹാരം തന്നെയാണ് ഭക്ഷണം. ആഹാരം ആഹാര സംഭവമാണ് ശരീരം. അതുകൊണ്ട് ആഹാരം തന്നെയാണ് നമുക്ക് ഔഷധമായിട്ടും ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ ഔഷധ ഭക്ഷണ ശീലങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഈ മുക്കുടി എന്ന് പറഞ്ഞാൽ മോരുകറിയാണ്. ഔഷധങ്ങൾ വേണ്ട രോഗത്തിനനുസരിച്ച് ഔഷധങ്ങൾ മോരിൽ തയ്യാറാക്കി വെള്ളം ഒരു ഗ്ലാസ് മോരും ഒരു 4 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന ഒരു മോരുകറിയാണ് ഈ മുക്കുടി എന്നുള്ളത്. ഇത് പല രോഗങ്ങൾക്കും പണ്ടത്തെ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമുക്കൊരു ആയുർവേദത്തിൻ്റെതായ സംസ്കാരം കേരളത്തിലുണ്ടായിരുന്നു. ഒരു കുറവൊരു തലമുറ മുമ്പ് വരെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഗ്രഹവൈദ്യം മുത്തശ്ശിമാരും എല്ലാം ചെയ്തിട്ടുണ്ട്. ആ സമയം അത് തന്നെയായിരുന്നു നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. അപ്പം ഒരു വയറിനൊരു സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ നിലവിൽ വീട്ടിലുള്ള ജാതിക്കാറുണ്ടോ,
ചേർത്ത് ഒരു മോരുണ്ടാക്കി അമ്മമാരെന്നൊക്കെ തന്നിട്ടുണ്ട്. ആ ആ ആ ഒരു ചികിത്സാ രീതി തന്നെയാണ് അഗ്നി വർദ്ധിപ്പിക്കാൻ വേണ്ടി ആദ്യം കർക്കിടകം ആദ്യത്തെ ദിവസം ആദ്യം മുക്കുടി കഴിക്കണം എന്നാണ്. ഔഷധ കല്ലി കഴിക്കുന്നതിന് മുമ്പായിട്ട് മുക്കുടി കഴിക്കണം, മുൻകുടി ആദ്യം കഴിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് മുക്കുടി. അത് മാത്രമല്ല ഭക്ഷണത്തിന് മുമ്പേ വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ള ആ ഒരു ഇതും കൊണ്ടും അതിന് മുക്കുടി എന്ന് പറയും. ഈ മോരം കഴിച്ച് നന്നായി അഗ്നി നീത്തി ഉണ്ടാക്കുക. എന്തെങ്കിലും അസുഖമുള്ളവർക്കും ഇതുപോലെ തന്നെ മുക്കുടികൾ നമ്മൾ പ്രയോഗിക്കാറ്. അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു കാര്യവും കർക്കിടകത്തിൽ മാത്രം ചെയ്യുന്നതല്ല, രോഗചികിത്സയ്ക്കും അതായത് ആഹാരം തന്നെയാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. പലതരം പല അസുഖങ്ങൾക്കും ഈ കഞ്ഞിയും കഞ്ഞികളും മുക്കുടികളും ഒക്കെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ മൂന്ന് ദിവസം ഈ മുക്കുടികൾ നമ്മുടെ അതിസാര രോഗികൾക്കൊക്കെ ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, അതിവിടയം ചുക്ക് ജാതിക്കാത്തോട് ഒക്കെ ചേർത്ത് കൂളവേല ഒക്കെ ചേർത്ത് മുക്കുടികൾ ഉണ്ടാക്കി വളരെ ഫലപ്രദമായിട്ട് ചെറിയ ചെറിയ രോഗങ്ങളെ അത് കൈകാര്യം ചെയ്തിരുന്നു നമ്മുടെ പൂർവ്വികർ. ഇന്നാണ് ഇന്ന് ആ ഒരു സംസ്കാരം നമുക്ക് ഇപ്പൊ ഇല്ലാതായിരിക്കണം. പിന്നെ മുക്കുടി കഴിച്ചു കഴിഞ്ഞാൽ അഗ്നി ദീപ്തമായ ശേഷമാണ് ഈ ഔഷധ കഞ്ഞികൾ കഴിക്കാൻ പറയുന്നത്. ഔഷധ കഞ്ഞികൾ ഉണ്ടാക്കേണ്ടത് പലതരം ഞെവരേരിയാണ് അതിന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഞെവരേരി, പിന്നെ ധാന്യങ്ങൾ അതായത് ചെറുപയറോ ഉലുവയോ പോലുള്ള ധാന്യങ്ങൾ ചേർക്കും. ഇത് രണ്ടും കൂടി വെള്ളത്തിൽ വേവിക്കാം, അല്ലെങ്കിൽ കൂടുതലും ദശപുഷ്പത്തിൻ്റെയോ കുറുന്തോട്ടി കഷായത്തിലോ ദശമൂലത്തിൻ്റെ കഷായത്തിലോ ഒക്കെ വേവിച്ച് അതിൽ പൊടിമരുന്നുകൾ അരികളാട ജീരകം അയമോദകം അയമോദകം ആശാളികളെയുള്ള ഇതൊക്കെ പൊടിച്ച് ചേർത്തോ അരച്ച് ചേർത്തോ അല്ലെങ്കിൽ കിഴി കെട്ടിയിട്ടോ കഞ്ഞി വേവിച്ച് തേങ്ങാപ്പാലോ പശുപാലോ പശുപാലൊക്കെ ചേർത്ത് തയ്യാറാക്കി മധുരം വേണ്ടവർക്ക് മധുരം ചേർക്കാം, അതല്ല ഉപ്പാണ് വേണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് അത് കഴിഞ്ഞ് നെയ്യും ഉള്ളിയും താളിച്ച് ചേർത്താണ് പോഷക സമ്പുഷ്ടമായിട്ടാണ് ഔഷധ കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പം അത് തന്നെ അത് ഏറ്റവും നന്നായിട്ട് വിശപ്പുള്ളവർക്ക് മാത്രമാണ് കഴിക്കാറുള്ളത്. അതൊരു 7 ദിവസമോ 14 ദിവസമോ കഞ്ഞി അതിൻ്റെ ഒരു തരത്തിൽ ഔഷധ കഞ്ഞി ഉണ്ടാക്കുന്ന വിധമാണ് ഇത്. മധുരമായിട്ടോ ഉപ്പ് ചേർത്തിട്ടോ ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ ഇത് ഇത് 7 ദിവസമോ അല്ലെങ്കിൽ 14 ദിവസമോ കർക്കിടകത്തിന് ഔഷധ കഞ്ഞി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാസം മുഴുവൻ ഉപയോഗിച്ചു എന്ന് വെച്ചും കുഴപ്പമില്ല. ഔഷധ കഞ്ഞികൾ പല രോഗങ്ങളുടെയും ജ്വര ചികിത്സയിലും എല്ലാം ഔഷധങ്ങൾ കഞ്ഞി കഴിക്കാനായിട്ട് പലയിടത്തും പറയുന്നുണ്ട് രോഗ ചികിത്സയിൽ. ഇപ്പം ഈ പറയുന്ന ഇത് ഒരു ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഒരു ഔഷധ കഞ്ഞിയായിട്ടാണ് വരുന്നത്. ദശമൂലമൊക്കെ ചെയ്യുമ്പോൾ ദശമൂലമൊക്കെ വളരെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ്. അതുപോലെ ദശപുഷ്പങ്ങളുടെ ചാറ് ചേർത്ത് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഇമ്മ്യൂണിറ്റി വളരെയധികം വർദ്ധിക്കും. പിന്നെ കാർബോഹൈഡ്രേറ്റ് അല്ലാതെ ധാന്യങ്ങൾ പ്രോട്ടീൻ റിച്ചായിട്ട് വരും. പിന്നെ ഉള്ളത് ഡൈജസ്റ്റീവും കാർബിനേറ്റീവും ആയിട്ടുള്ള പൊടികളൊക്കെയാണ് അതിലുള്ളത്. തിപ്പ് കുതിപ്പ് കുരുമുളക് തിപ്പലി ഈര വീഴാതരി എല്ലാം നമുക്ക് ദഹനത്തെ സഹായിക്കുന്നതാണ്. അതുപോലെ ഗ്യാസിൻ്റെ പോലത്തെ ഉപദ്രവങ്ങളും ഒക്കെ മാറ്റി വയറ് ശരിയാക്കാനുള്ളതും കൂടിയാണ്. ഈ പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധ കഞ്ഞി, ഉലുവ പ്രധാനമായിട്ടുള്ള ഒരു ഔഷധ കഞ്ഞി. അടുത്ത സ്ഥലം ഉലുവ കുതിർത്ത് അതിൻ്റെ നാലിരട്ടി അരിയും ചേർത്ത് അരച്ച് അതിൽ തയ്യാറാക്കാം, അല്ലെങ്കിൽ അരിയുടെ നാലിലൊന്ന് ഉലുവ അതിൻ്റെ പകുതി ജീരകവും ആശാടിയൊക്കെ ചേർത്തും പ്രമേഹ രോഗികൾക്ക് പറ്റി മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ പറ്റും. അതിൽ തന്നെ മരുന്ന് കഞ്ഞിക്ക് അരിക്ക് പകരം ഗോതമ്പ് ചേർത്ത് ഉണ്ടാക്കാം, യവം ചേർത്ത് ഉണ്ടാക്കാം, പ്രമേഹ രോഗികൾക്കൊക്കെ ആ അങ്ങനെ ഉണ്ടാക്കാം. അതുപോലെ എന്താ മില്ലറ്റ്സ് ധാരാളം ഇതിൽ കഞ്ഞിക്കും അരിക്ക് പകരം മില്ലറ്റ്സ് ചേർത്ത് ഈ ഔഷധ കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം. യവം ചാമ പിന്നെയൊക്കെ ഔഷധ കഞ്ഞി റാഗി എല്ലാം ഔഷധ കഞ്ഞിയുടെ ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഔഷധക്കഞ്ഞി പോലെ തന്നെ കർക്കിടകത്തിലുള്ള ഒരു സാധാരണ ഭക്ഷണം തവിടപ്പം എന്നുള്ളത്.
परती अक् तेन जीरक उचुक मेलका मुड़ी चेरत अगर फिलिंग अड़या चुटेड़ अलग पुंगेड़क तवड़े पंडा अरी वीटल कुति समय धारा वीटल सा मुड़ी वाला वाले पेट आरोग्य वाले प्रयोजन पड़ा वैटमीन बी रिच सोर्स तवड़े अंपे आरोग्य मुड़ी वार्चप वाले ना उपयोग ई तविप पति कर्कड़ा आद्य चौव्वाच्चे वाच्चे कहना अगर मुपट वेपट चौवे मुपट वाली आद्य चौव्वाच्चे वाच्चे पति अंप कहू पति चेत तोरलो पल विभव लिस्ट उपयोग विभव अगर पल मोडेन विभवी ई समय कहूँ पर पति नाम चुटपाड़ साधारण पति इन पति ऐटों प्रधानपेट नाट कूड़ा अण इलेक्त पति कर्कड़ी कहूँ वे केरल भाई मुम्मासम चक्के मांगे मुम्मासम ताड़ तगरे मुम्मासम अगे इन मुम्मासम चल ओर समय नमुकेबल നമ്മുടെ ചുറ്റുമുണ്ടാകുന്ന വസ്തുക്കൾ അതാണ് നമുക്ക് ഏറ്റവും ഭക്ഷണത്തിന് സാധ്യമായിട്ടുള്ളത് ചക്കയും മാങ്ങയുള്ള സമയത്ത് അത് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് മറ്റു ഫ്രൂട്ട്സുകൾ നമ്മളുടെ ചുറ്റുമുള്ള ഫ്രൂട്ട്സുകൾ തന്നെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഏറ്റവും സാധ്യമായത് ആപ്പിള് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും നമ്മുടെ വീട്ടിലുള്ള ചിലവ് കുറഞ്ഞ പപ്പായയും പേരക്കയൊക്കെ ആയിരിക്കും നമുക്ക് ആരോഗ്യദായകമാകും ആ ഒരു ഇത് തന്നെയാണ് ഈ പത്തിലകളും ഈ സമയത്ത് ഏറ്റവും നമുക്ക് സുലഭമായി കിട്ടുന്നതാണ് പത്തിലകൾ തളിരിലകൾ ആയിട്ട് ഏറ്റവും ഫ്രഷ് ആയിട്ട് ഒരു ചിലവില്ലാതെ ചുറ്റുപാടിൽ നിന്ന് പറിച്ചെടുത്ത് ഉണ്ടാക്കാവുന്നതാണ് ഈ പത്തിലകളെല്ലാം തന്നെ അപ്പം അതിൽ ഈ താളിൻ്റെ ഗുണം കാൽസ്യം ഫോസ്ഫറസ് ഒക്കെ ധാരാളം അടങ്ങിയതാണ് താള് ഒരുപാട് നാരുകളുള്ളതായതുകൊണ്ട് നമ്മുടെ അംഗനാളത്തിലെ ശുദ്ധിയാക്കാനായിട്ട് എല്ലാ മലിനം കളഞ്ഞ് ശുദ്ധിയാക്കാനായിട്ട് ഈ താള് ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് തകര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മഞ്ഞ പൂവും ആരോഗ്യമുള്ള ഇലകളുമായിട്ടുള്ളത് അതിൻ്റെ പൂവും ഇലയും രണ്ടും ഭക്ഷണയോഗ്യമാണ് വൈറ്റമിൻ എ ബി കാൽസ്യം ഫോസ്ഫറസ് എന്നിവയ്ക്ക് ഉറവിടമാണ് തകര ത്വക്ക് രോഗങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് അപ്പം ആ ത്വക്കിന് ആ ഒരു ഗുണം തന്നെ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുമ്പോഴും അതിന് കിട്ടും മലബന്ധം മാറ്റുന്നതാണ് അടുത്തത് തൈലാമ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള സാധനം കനിയെ തന്നെ മുളച്ച് ധാരാളം വരുന്നത് അതിന് അവയത്തിൽ അതിന് പുനർനവ എന്നാണ് പറയുന്നത് പുനർനവ എന്ന് വെച്ചാൽ നമ്മളെ നവീകരിക്കുന്നത് വീണ്ടും ശരീരത്തെ നവീകരിക്കാൻ പ്രാപ്തമായത് അത്രയ്ക്ക് ഗുണമുള്ള ഒരു സാധനമാണ് അതിൻ്റെ ഇല തളിരിലകളെടുത്ത് തോരനാക്കിയിട്ടോ ധാരാളമായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു തോരൻ തന്നെയാണ് തൈലാമ മൂത്ര രോഗങ്ങൾക്ക് മൂത്രം പോവാത്ത അഴുതാമയുടെ പേരൊക്കെ ഇട്ട വെള്ളം നിറവിച്ച് മൂത്രം പോവാത്തേക്ക് ഉപയോഗിക്കുന്നു പ്രമേഹ രോഗികൾക്കൊക്കെ നല്ലതാണ് അത് ഈ സമയത്ത് കഴിക്കാൻ ഏറ്റവും നല്ലൊരു പച്ചരിയാണ് അടുത്ത് കുമ്പളം കുമ്പളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുമ്പളങ്ങിയ കഴിച്ചിട്ടുണ്ടാവും കുമ്പളത്തിൻ്റെ ഇല ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല കുമ്പളത്തിൻ്റെ ഇലയും ഇതുപോലെ തന്നെ തോരൻ വെച്ചോ അതുപോലെ ബജ്ജി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടോ ഒക്കെ കഴിക്കാം മാവിൽ മുക്കി പൊരിച്ചിട്ടോ അങ്ങനെയൊക്കെ കഴിക്കാവുന്നതാണ് ഈ സമയത്ത് ഇത് ബുദ്ധി വർദ്ധിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു വൈദ്യമായിട്ടുള്ളൊരു ദ്രവ്യമായിട്ടാണ് അതിനകത്ത് പറയുന്നത് കുമ്പളങ്ങ അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾക്ക് മൂത്ര പ്രവൃത്തിക്ക് മൂത്രജനനമായിട്ടുള്ള മൂത്ര രോഗങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ് പ്രമേഹ രോഗികൾക്കും വളരെ നല്ല ഒരു സാധനമാണ് കുമ്പളം അടുത്തത് മത്തൻ മത്തൻ്റെ എല്ലാം മിക്കവാറും തോരൻ വെക്കുന്നതാണ് തോന്നുന്നു അല്ലേ
പ്രയാസമുള്ളതാണ്.
ഫൈലിലെ അഴുക്കുകളൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇലകൾ എല്ലാ ദിവസവും ഉപയോഗിക്കാൻ ആയുർവേദം പറയുന്നില്ല. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അത് നല്ല അഗ്നിദിത്യുള്ളവർക്ക് ഉപയോഗിക്കേണ്ടതാണ് ഇലകൾ. നല്ല ദൈവശേഷി ഉള്ളവർക്ക് ഇലകൾ തേക്കുള്ളൂ. അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം ഈ കർക്കിടകത്തിൽ മാത്രമാണ് ഇലകൾക്ക് കൂടുതലായിട്ട് അടുപ്പിച്ച് ഉപയോഗിക്കാം. 10 ദിവസം 10 കടകളായിട്ട് ഉപയോഗിക്കാൻ പറയുന്നത്. ഇനി അതുപോലെ തന്നെ കർക്കിടകത്തിൽ പ്രാധാന്യമുള്ള ഒരു പലഹാരമാണ് ഉലുവ ഉണ്ട. ഉലുവ വളരെ ഉഷ്ണമേലിയുള്ള ഒരു സാധനമാണ്. കർക്കിടകത്തിൽ പണ്ടൊക്കെ നമ്മൾ പൂർവികരേക്ക് ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്ന ഒരു പലഹാരം പോലെയുള്ള സാധനമാണ് ഉലുവ. എല്ലാവർക്കും അറിയാമല്ലോ ഉലുവ പാദരോഗങ്ങൾക്ക് ഏറ്റവും അഗ്രമായിട്ടുള്ള സാധനമാണ്, ഉഷ്ണമായിട്ടുള്ള സാധനമാണ്, കാലാവസ്ഥയ്ക്ക് യോജിച്ചതാണ്. ഈ ഉലുവ 1 കിലോ ഉലുവ, 1 കിലോ ശർക്കര, 1 കിലോ ഉലുവയും അരിയും എള്ളും ബാക്കിയുള്ളതെല്ലാം കൂടി വറുത്തിട്ട് പൊടിച്ച് തേങ്ങയും ചേർത്ത് വറുത്ത് ശർക്കരയിൽ ശർക്കര പാവ് കാച്ചി അതിൽ ഉരുട്ടിയെടുക്കുന്ന ഉണ്ടയാണ്. വാതരോഗങ്ങൾക്ക് നല്ലതാണെന്ന് പറഞ്ഞ പോലെ ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഉലുവയിൽ. അതേപോലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവുമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രമേഹ രോഗികൾക്ക് അത് ഏറ്റവും കൂടുതലും നല്ലതാണ്. ഷുഗർ ഒട്ടും തന്നെ ഇല്ലാത്തതാണ്. പിന്നെ ഇത് ഇതിൻ്റെ പ്രോട്ടീൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് ഇത് പാലിൻ്റെ പാലിൻ്റെ പ്രോട്ടീനുമായിട്ട് സാദൃശ്യമുള്ള പ്രോട്ടീനാണ് ഉലുവ ഉണ്ടയ്ക്കുള്ളത്, ഉലുവയ്ക്കുള്ളത്. അപ്പോൾ ഉലുവ അത് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് മുലപ്പാല കുറവാണെങ്കിൽ ഉലുവ കഞ്ഞി വെച്ച് കൊടുക്കാനൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ വടക്കേ ഇന്ത്യയിലൊക്കെ പ്രസവരക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിഭവം കൂടിയാണ് ഈ ഉലുവ ഉണ്ടാക്കുന്നത്. അത് നല്ല കാര്യം ഈ സമയത്ത് പ്രായമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത പിന്നെ ഞാനിവിടെ ദശപുഷ്പങ്ങളെ കുറിച്ച് പറഞ്ഞു. ദശപുഷ്പങ്ങൾ ഏറ്റവും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാറുള്ളതാണ്, ശരീരത്തിലെ വിഷങ്ങളെ കളയുന്നതാണ്, ബലവർദ്ധനങ്ങളാണ്. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന വെച്ചാൽ ബലവർദ്ധനങ്ങളാണ്, അതിതീപ്തികരമാണ്. അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ ദശപുഷ്പങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കർക്കിടകത്തിലെ ഒരു ചടങ്ങ് തന്നെയാണ് ദശപുഷ്പം. കുട്ടിയുടെ ദശപുഷ്പങ്ങൾ അരച്ച് ചാന്തുണ്ടാക്കി തൊടുക, അല്ലെങ്കിൽ മുക്കൂറ്റി മാത്രം ചാന്തുണ്ടാക്കി തൊടുക എന്നുള്ളൊരു ശീലമുണ്ട്. ഓരോ ദശപുഷ്പങ്ങൾ തലയിൽ ധരിച്ചിരുന്നു. അതൊക്കെ അതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി പണ്ടുള്ളവർ ചെയ്തിരുന്നതാണ്. അന്നത്തെ ആരോഗ്യമാണ് സൗന്ദര്യം, സൗന്ദര്യം അത് തന്നെയാണ് ഐശ്വര്യം, ആ ആരോഗ്യം തന്നെയാണ് ഐശ്വര്യം എന്നുള്ള ആ ഒരു സൂചനയാണ് ദശപുഷ്പങ്ങളുടെ പ്രാധാന്യത്തിലുള്ളത്. ഇതിൻ്റെ ദശപുഷ്പത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സാമ്പിൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചെവുള, മുയൽച്ചെരിയൻ, പൂവാമ്പുറങ്ങ, ഉഴിഞ്ഞ, ഇതൊക്കെ നിങ്ങൾക്ക് പരിചിതമായിരിക്കും എന്ന് വിചാരിക്കും. അടുത്ത വിഷ്ണുക്രാന്തി, കറുക, തെരുതാളി, നിലപ്പന, കയ്യൂന്നി, മുക്കൂറ്റി, ഈ ദശപുഷ്പങ്ങൾ ഇങ്ങനെ എന്താ മരുന്ന് കഞ്ഞിയിൽ ചേർത്ത് ഉപയോഗിക്കും. ദശപുഷ്പത്തിൻ്റെ ഒരു പ്രാധാന്യം ഈ കർക്കിടകത്തിൽ കൂടുതലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കർക്കിടകത്തിൽ ബലവർദ്ധകങ്ങളായ ഈ കഞ്ഞികൾ കഴിച്ച് കഴിഞ്ഞ് കഞ്ഞി കുറച്ചുകൂടി അഗ്നിദീപന കലകം കൂടിയാണ്. അത് കഴിഞ്ഞാൽ സൂപ്പുകളോ ദേഹ്യങ്ങളോ ഒക്കെ കഴിച്ച് ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാറാണ്. അതിനുവേണ്ടി കോഴിമരുന്ന് എന്ന് പറഞ്ഞൊരു സാധനം പണ്ട് ഉണ്ടാക്കി കഴിച്ചിരുന്നു. പൂവങ്കോഴി, ഇളയോ അധികം പ്രായം ആവാത്ത പൂവങ്കോഴിയോ അല്ലെങ്കിൽ മുട്ടയിട്ട് തുടങ്ങുന്ന പിടക്കോഴിയോ മാസം ഈ ഔഷധങ്ങൾ കുറുന്തോട്ടി ദേവദാന ചിത്തിരത്ത വെള്ള കഷായത്തിലൊക്കെ വേവിച്ച് അതിൽ അരിയാവും ജീരകവും ആശാടി എല്ലാം പൊടിച്ച് ചേർത്ത് നെയ്യിലോ ഒക്കെ വയറ്റി ചേർത്ത് വെച്ച് കർക്കിടക മാസത്തിന് ദേഹ ബലത്തിനായിട്ട് കഴിച്ചിരുന്ന ഒരു രീതി നമ്മുടെ വടക്കൻ കേരളത്തിലൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ധാരാളം സൂപ്പുകൾ ഈ സമയത്ത് ശരീര ബലത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ആട്ടിൻകാടിൻ്റെയോ കോഴിയുടെയോ ഒക്കെ മാംസം സൂപ്പുകളൊക്കെ, അതുപോലെ ചെറുപയർ സൂപ്പും ഈ സമയത്ത് ദേഹരക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കർക്കിടകത്തിലെ ആരോഗ്യ ആഹാര വിഹാരങ്ങൾ എങ്ങനെ വേണം, അത് വ്യക്ത അമ്ല അമ്ലരസവും ലവണരസവും
എണ്ണമയവും കൂടിയ ഭക്ഷണമാകും ഈ സമയത്ത് കൂടുതൽ നല്ലത്. ഇപ്പൊ നമ്മുടെ ഭക്ഷണ വ്യവസായത്തിലാണെങ്കിലും രസം പോലുള്ളത്, മോരുകറികള് അതൊക്കെ ഈ സമയത്ത് കഴിക്കാൻ നല്ലതാണ്. പിന്നെ സൂപ്പുകള്, ചെറുപയർ സൂപ്പുകള്, സാമ്പാറൊക്കെ ആണെങ്കിൽ ചെറുപയർ പരിപ്പ് ചേർത്തുണ്ടാക്കുന്ന സാമ്പാറുകൾ ഒക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ഈ സമയത്ത് നല്ലതാണ്. പിന്നെ ആഹാരം എപ്പോഴും ലഘുവായിട്ടിരിക്കാനും ദഹനം ശ്രദ്ധിച്ചുകൊണ്ട് പോകാനും ഈ മഴക്കാലവും കർക്കിടകവും ശ്രദ്ധിക്കണം. ശരീരത്തിന് ചൂട് പകരുന്ന ആഹാരം, ഗോതമ്പ് ഒക്കെ ശരീരത്തിന് ചൂടുണ്ടാക്കുന്ന ആഹാരങ്ങളാണ് മുതിര, ഗോതമ്പ്, ഏവ അങ്ങനെയുള്ള സാധനങ്ങൾ ശരീരത്തിൽ. അപ്പോൾ അരിക്ക് പകരം ഗോതമ്പ് കൂടുതൽ ഉപയോഗിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വർഷക്കാലത്ത് നല്ലതാണ്. പിന്നെ ഇത്രയും ശുഷ്കമായ ഭക്ഷണങ്ങൾ കൂടുതൽ ഉപയോഗിക്കാം. ശുഷ്കമായിട്ട് അമ്ലലവണങ്ങൾ ചേർന്നതായിട്ടുള്ള ഭക്ഷണം, കഞ്ഞി ഒരു ഭക്ഷണ രീതിയായിട്ട് മാത്രം, കഞ്ഞി കഴിക്കുമ്പോൾ അതൊരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കണം. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കണം, ബാക്കിയുള്ള സമയം സസ്യാഹാരം തന്നെ കഴിക്കും. വിശപ്പും ഭക്ഷണത്തിൻ്റെ ഭക്ഷണം കഴിക്കാനുള്ള ഇൻ്റർവലൊക്കെ ശ്രദ്ധിച്ച് അതുകൊണ്ട് എളിക്കലിക്ക് കഴിക്കുന്ന ശീലമൊക്കെ ഒഴിവാക്കി ഒരു ചിട്ടയോടുകൂടി വേണം ഈ കഞ്ഞി കഴിക്കാൻ. ചൂട് പറഞ്ഞു. പിന്നെ കുടിക്കാനായിട്ട് ചുക്ക് ചേർന്ന വെള്ളം അല്ലെങ്കിൽ കുറുന്തോട്ടിയിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഈ സമയത്ത് ഏറ്റവും നല്ലത്. കുളിക്കാൻ ചൂടുവെള്ളം അല്ലെങ്കിൽ തണുപ്പ് മാറിയ വെള്ളം ഉപയോഗിക്കണം. പിന്നെ കുടയും ചെരുപ്പും ധരിച്ച് നടക്കുക എന്ന ശാസ്ത്രത്തിലൊക്കെ പറയുന്നുണ്ട്. അന്ന് കുടയില്ലാതെ പറ്റില്ലല്ലോ. ചിന്തി ചെരുപ്പം ഏറ്റവും നമ്മൾ ഇപ്പം എലിപ്പനിയുടെ ഒക്കെ കാലത്ത് കൂടുതൽ മലിന ജലത്തിലൊക്കെ ഇറങ്ങുന്നവര് ഷൂസ് പോലുള്ളത് ആ കാര്യങ്ങൾ ധരിച്ചിറങ്ങേണ്ടത് ആവശ്യമാണ്. എലിപ്പനി നമുക്ക് മുറിവുകളിൽ കൂടി കയറുന്നതല്ല. അതുപോലെ ഇപ്പം മഴവെള്ളത്തിൻ്റെ ആ മലിന അവസ്ഥ കണക്കിലെടുത്ത് എന്തായാലും അങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. പരിചയമില്ലാത്ത ജലാശയങ്ങൾ ഇറങ്ങരുതെന്ന് മഴക്കാലത്തിൻ്റെ ഒരു ചെറിയ പ്രധാനമായിട്ട് പറയുന്നു. വെള്ളമൊക്കെ എല്ലാവർക്കും കൂടിക്കിടക്കും. പരിചയമില്ലാത്ത ജലാശയങ്ങൾ എപ്പോഴും അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ കർക്കിടകത്തിന് മെന്റൽ ഹെൽത്തിൽ ഒരുപാട് നമ്മളെ ശിവോദിയെ വരുത്താൻ ചേട്ടയെ പുറത്താക്കുന്ന ഒരു ചടങ്ങുമൊക്കെ കർക്കിടകത്തിലാണ്. അത് ഐശ്വര്യം വരുത്താറുള്ള ഒരു ചടങ്ങ്. അതിന് രാമായണം വായിക്കുക, വൃതാനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കുക, അതെല്ലാം നാലമ്പല ദർശനം ഇതെല്ലാം ചെയ്യുന്നത് കർക്കിടക മാസത്തിലാണ്. അത് മനസ്സിൻ്റെ ഒരു ശുദ്ധി. സദാചാരത്തോടുകൂടി ജീവിച്ച ഒരു മനുഷ്യൻ്റെ, ഒരു രാജാവിൻ്റെ, രാമൻ്റെ കഥ ആ സമയത്ത് നമ്മൾ പാരായണം ചെയ്യുന്നതും ആ ഒരു സദാചാര ബോധം നമ്മുടെ മനസ്സിലും എല്ലാവർക്കും ഉണ്ട്, വീടുകളിലും കുടുംബങ്ങളിലും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതും ഈ കർക്കിടകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ കർക്കിടകത്തിന് തന്നെ സൂര്യനില്ലാതെ വരുമ്പോൾ തന്നെ നമുക്കൊരു സാഡ്നെസ്, ഒരു തടർച്ച, ഒരു മടി, ഒരു ഡിപ്രഷനിലായ ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനും ഈ രാമായണം പോലുള്ള വായിക്കുന്നത് അതോ അല്ലെങ്കിൽ അവരവരുടെ മതത്തിന് പറ്റിയതായിട്ടുള്ള തമിഴരാണെങ്കിൽ ഈ സമയം അടിമാസമായിട്ട് നാല് മാസം ഒരു വ്രതാനുഷ്ഠാനങ്ങളോടും ചില പ്രത്യേക ഭക്ഷണം ശീലിച്ചും ഒക്കെ ആചരിക്കാറുണ്ട്. അപ്പം അതുപോലെ മെൻ്റൽ ഹെൽത്തിനും പ്രാധാന്യം നൽകി നമ്മളെ ആയുർവേദത്തിന് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ഒരേപോലെ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അങ്ങനെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തോടുകൂടി ഒരു പുതുവർഷം ചിങ്ങമാസത്തിലേക്ക് ഒരു പോകാനുള്ള ഒരു ജീവന കാലമായിട്ടാണ് നമ്മൾ കർക്കിടകത്തിന് കണക്കാക്കുന്നത്. മൃഗാരോഗ്യം, നമ്മുടെ ആത്മാവത് സതതം വശീലതി കീടവിപീലികം, നമ്മളെ പോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളെയും നമ്മൾ കണക്കാക്കാറുണ്ട്. ആനകൂട്ടൊക്കെ നടക്കുന്ന സമയമാണ്. ആനകൾക്ക് ചികിത്സ, ഗജ ചികിത്സയൊക്കെ ഒരുപാട് ആന വളർത്തുന്ന സ്ഥലത്തെ ഗജ ചികിത്സ നടത്തുന്നതും ഈ സമയത്താണ്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഓരോ മൃഗങ്ങൾക്കും ഈ സമയത്ത് പശുക്കൾക്ക് കഷ്ടരൂപം ഒക്കെ കൊടുക്കാറുണ്ട്. വീടുകളിൽ പശു വളർത്തുന്നവർ പശുക്കളെ ഒക്കെ സംരക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ് കർക്കിടകം. അത് ജീവജാലങ്ങളെ എല്ലാം ഒരുപോലെ കാണുന്ന ഒരു ശാസ്ത്രം എന്നുള്ള രീതിയിൽ ഈ ആയുർവേദത്തിന് വൃക്ഷലതാദികളെയും എല്ലാ ജീവജാലങ്ങളെയും നമ്മളെ പോലെ തന്നെ പരിചരിക്കാനുള്ള ഒരു മനസ്സ്, അവർക്കും മുമ്പിൽ ജീവിക്കണം എന്നുള്ള ഒരു മനസ്സും കൂടി ഉണ്ടാക്കുക എന്നുള്ളത് ഈ സമയത്ത് നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ പുനരുജ്ജീവനം ചെയ്ത് ഒരു നല്ല വർഷത്തിലേക്ക്, ഒരു ചിങ്ങമാസം പുനരിയിലേക്ക്